ബിഗ് ബോസിന്റെ സീസൺ ഫൈവിലെ ആദ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിയും തന്ത്രവും ഉപയോഗിക്കേണ്ട ടാസ്ക് വന്നേക്കാണ്. ബിഗ് ബോസ് സ്വയം ടീം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കൊള്ളക്കാർ, വ്യാപാരികൾ, അധികാരികൾ ഡീൽ ഉറപ്പിക്കണം. ഒരുപാട് കാര്യങ്ങൾ തന്ത്ര കുതന്ത്രങ്ങൾ ഉപയോഗിച്ച്, ശക്തിയല്ല ബുദ്ധി ഉപയോഗിച്ച്, അതെ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിക്കഴിഞ്ഞാൽ നോമിനേഷൻ ഫ്രീ ആകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ആദ്യം ചെയ്യാനുണ്ട്. ഈ ആഴ്ച 7 പേരാണ് നോമിനേറ്റഡ്. അഖിൽ മാരാരും സാഗറും ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ല. 7 പേരാണ് റെനീഷ, റിനോഷ്, ലച്ചു, അനിയൻ, ഏഞ്ചലിൻ, ഗോപിക, വിഷ്ണു. ഇത്രയും പേരെയാണ് നോമിനേഷനിൽ കാണുന്നത് ഹോട്ട്സ്റ്റാറിൽ. റെനീഷ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷൻ ഫ്രീ ആയോ ഇല്ലയോ നമുക്ക് ഇന്നറിയാം. ഇപ്പൊ ഇതുവരെ നോമിനേഷനിൽ പുള്ളിക്കാർ ഇന്നലത്തെ എപ്പിസോഡിൽ വരെ ഉണ്ട്, നോമിനേഷനിൽ ഉണ്ട്. അങ്ങനെ 7 പേരാണ് നോമിനേറ്റഡ് എന്ന് അറിയുന്നു. ഇനി ക്യാപ്റ്റൻ ആയ സ്ഥിതിക്ക് അത് മാറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. വെള്ളിയാങ്കല്ല് വലിയ ടാസ്ക്കാണ്. കുരുട്ടുകളും കുതന്ത്രങ്ങളും നൂല് പിണഞ്ഞ് കെട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു ടാസ്ക്കാണിത്. ടാസ്ക് ലെറ്റർ വായിച്ച് തന്നെ ഇവർക്ക് സത്യം പറഞ്ഞാൽ സംശയങ്ങൾ തീരുന്നില്ല. ഞാനും കുറച്ചു നേരം ഒന്ന് വിശകലനം ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് കൂടുതൽ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് അറിയാം. ബിഗ് ബോസ് ടീം തന്നെ അവർക്ക് ടീം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനകത്ത് ഡ്രസ്സും എല്ലാം നല്ല സൂപ്പർ ഡ്രസ്സിങ്ങും ഒക്കെയാണ്. ആദ്യം തന്നെ 3 ഗ്രൂപ്പായിട്ടാണ് ബിഗ് ബോസ് തിരിച്ചേക്കുന്നത്. ഈ 3 ഗ്രൂപ്പിനും 3 രീതിയിലുള്ള, അതായത് നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, റിസ്ക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ട്, പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതെ ടെറർ ആയിട്ടുള്ള ഗ്രൂപ്പും ഉണ്ട്. സോ കൊള്ളക്കാർ, സമുദ്ര അധികാരികൾ, വ്യാപാരികൾ, ഇങ്ങനെ 3 ഗ്രൂപ്പാണുള്ളത്. 9 കടൽ വ്യാപാരികൾ, 5 അധികാരികൾ. അധികാരികൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആണ് ഈ അധികാരികൾ. അവർക്ക് ഗെയിം എങ്ങോട്ടെങ്കിലും മാറ്റാം. അടുത്തത് ഒരു പവറും ഇല്ല, പക്ഷേ എന്ത് വേണോ ചെയ്യാം, എവിടെ വേണോ കയറാം, എങ്ങനെ വേണോ ആക്രമിക്കാം എന്നുള്ള രീതിയിൽ. അതായത് ഗാർഡൻ ഏരിയയിൽ മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ ആക്രമണം. അവരാണ് കൊള്ളക്കാർ. കൊള്ളക്കാരായിട്ട് 5 ടെറർ, അതെ 5 ടെറർ ആൾക്കാരെ ഇറക്കിയിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് തന്നെ തീരുമാനിച്ചെടുത്ത ടീമുകളാണ്. അപ്പൊ കടൽ വ്യാപാരികളെ ഞാൻ വായിക്കാം. 9 പേരാണ് വ്യാപാരികൾ. റിനോഷ്, ഷിജു, അഞ്ജുസ്, നാദിറ, സെറീന, ഏഞ്ചലിൻ, ശ്രുതി, ശോഭ, ലച്ചു, ഇവരാണ് 9 വ്യാപാരികൾ. ഇവര് സത്യം പറഞ്ഞാൽ റിസ്ക്കാണ് ഇവർക്ക്. ഇവര് റിസ്ക് നടുക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് ഇവര് എല്ലാവരുടെയും അണ്ടറിലായിരിക്കും. കാര്യം അധികാരികളെ ഇവർ നോക്കിക്കൊണ്ടിരിക്കും. കടൽ കൊള്ളക്കാരും ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. ഇവര് ഡേഞ്ചറിലാണ് സത്യം പറഞ്ഞാൽ. ഇവരാണ് ഇവിടെ റിസ്ക് ഫാക്ടർ ആയിട്ട് നിൽക്കുന്നത്. എപ്പോഴും ഭയം നിരിക്കേണ്ടത് ഈ 9 പേരാണ് സത്യം. ഇനി അടുത്ത് അധികാരമുള്ള ആൾക്കാരും, അതായത് 7 കടലിന് സമുദ്ര അധികാരികൾ, ഹനാൻ, റെനീഷ, മനീഷ, ദേവു, ഗോപിക, ഈ 5 പേർക്കാണ് അധികാരമുള്ളത്. അത് കഴിഞ്ഞ് കൊള്ളക്കാർ, ടെറർ, അതെ നല്ല നല്ല ടീമിനെ എടുത്തിരിക്കുന്നത്, വിഷ്ണു, അഖിൽ മാരാർ, ജുനൈസ്, സാഗർ, മിഥുൻ, 5 കൊള്ളക്കാർ. എന്റെ പൊന്നോ, ഈ 5 കൊള്ളക്കാർ എങ്ങനെയാണ് കണ്ടറിയാം. ഇനി ഞാൻ ടാസ്ക് വായിക്കാം. കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കാണ്, പറഞ്ഞുതരാം. ലീവിംഗ് ആക്ടിവിറ്റി ഏരിയ ഉണ്ട്, ആക്ടിവിറ്റി ഏരിയ ഉണ്ട്, ഗാർഡൻ ഏരിയ ഉണ്ട്. ഈ 3 സ്ഥലങ്ങളിലും ടാസ്ക് നടക്കും. ഓക്കെ, ആക്ടിവിറ്റി ഏരിയയിലാണ് കടൽ, ലീവിംഗ് ഏരിയയാണ് ഒരു ഫ്ലാഗ്, 6 ഫ്ലാഗ് വെച്ചേക്കുന്ന ഏരിയയാണ് ലീവിംഗ് ഏരിയ. പുറത്തത് ഗാർഡൻ ഏരിയ, ബോട്ടുകൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലം. മൊത്തത്തിൽ 9 ബോട്ട് വ്യാപാരികൾക്കുണ്ട്. കൊള്ളക്കാർക്ക് 5 ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകൾക്കൊക്കെ ഇവർക്ക് തന്നെ പേരിടാം. പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഗാർഡൻ ഏരിയയാണ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ബോട്ടുകളുണ്ട്. ഇനി ഈ കടൽ വ്യാപാരികളാണ് എല്ലാവർക്കും 9 ബോട്ട് വെച്ച്, കൊള്ളക്കാർക്ക് 5 ബോട്ട് വെച്ച്, ഓരോരുത്തർക്ക് 5 ബോട്ടുണ്ട്. ഇനി ഈ കൊള്ളക്കാർക്ക് എല്ലാവർക്കും കൂടി 1 കൊളുത്തും 1 കയറും ഉണ്ടാവും. കൊള്ളക്കാർക്ക് എല്ലാവർക്കും കൂടി 1 കൊളുത്തും 1 കയറും. കൊള്ളക്കാർക്ക് 5 പേർക്കൊക്കെ കൂടി 1 കൊളുത്തും 1 കയറേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ഒരു പണി നടത്തേണ്ടത്, മനസ്സിലായോ? ഇനി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, അധികാരികൾ, സമുദ്ര അധികാരികൾ, അമാനുഷിക ശക്തി ഉള്ളത് കൊണ്ട് ഇവർക്ക് കാല് കൊണ്ട് എവിടെ വേണമെങ്കിലും നടക്കാം, വീടിന്റെ എവിടെ വേണമെന്ന് നടക്കാം. പക്ഷേ ഈ പാവങ്ങളായ കടൽ വ്യാപാരികൾ 9 പേർക്ക് ബോട്ടും കൊണ്ടേ നടക്കാൻ പറ്റുള്ളൂ. ബോട്ട് വേണം. അതുപോലെ കൊള്ളക്കാർക്കും ബോട്ട് വേണം. ഇവർക്ക് ബോട്ട് വേണ്ട, ഇവർ ലക്ഷറിയാണ് ഈ 5 പേര്. ഇനി ഈ വീടിന്റെ സർവ്വ അധികാരവും ഈ അധികാരികൾക്കായിരിക്കും, ഈ 5 പേർക്ക്. വ്യാപാരികൾ, മറ്റു 9 വ്യാപാരികൾ എവിടെ പോകണമെന്ന് ഇവര് തീരുമാനിക്കും. ഇപ്പൊ മൂത്രമൊഴിക്കാൻ പോണോ, പെർമിഷൻ മേടിക്കണം.
അതൊക്കെ പറയാം. അങ്ങോട്ട് ബെഡ്റൂമിൽ പോണോ, പെർമിഷൻ മേടിക്കണം. ആരെടുത്തുനിന്ന്? ഈ അധികാരികളായ 5 പേരെടുത്തുനിന്ന്. അവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കടൽ കൊള്ളക്കാർക്ക് എവിടെ വേണോ കയറാം, പക്ഷെ പെർമിഷൻ ഒന്നുമില്ല. അവർക്ക് അറിയാലോ കൊള്ളക്കാരാണ്, അവർ ടെററാണ്, അവർ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ അവർ കയറും. അതാണ് അവർ ഒരു ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നോ, അവർക്ക് സ്ഥാനമേ ഇല്ല, ഇവർക്ക് സ്ഥാനമില്ല കൊള്ളക്കാർക്ക്. അത് കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിലെ പാർക്ക് ചെയ്യാവൂ. ഇനി ബസർ അടിക്കും, സയറൻ അടിക്കുമ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഈ വ്യാപാരികൾ, 9 വ്യാപാരികൾ ഈ ബോട്ട് എടുത്തുകൊണ്ട് പോകണം. പാവം തന്നെ കേട്ടോ, ഈ ബോട്ട് എടുത്തുകൊണ്ട് പോകണം ഈ ആക്ടിവിറ്റി ഏരിയയിൽ. അവിടെ കടലാണ്, ആ കടലിനകത്ത് നിറച്ച് രത്നങ്ങളുണ്ട്. ഈ രത്നങ്ങൾ പറക്കി ഈ ബോട്ടിൽ വെക്കണം. വെച്ച ശേഷം സെക്കൻഡ് സയറൻ അടിക്കുമ്പം ഈ രത്നങ്ങൾ സൂക്ഷിച്ച് ഈ ബോട്ട് മാറ്റി പുറത്തേക്ക് വരണം. വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ലീവിംഗ് ഏരിയയിൽ കുറച്ച് ആൾക്കാർ നിൽക്കും. ആര്? നമ്മുടെ അധികാരികൾ. 6 ഫ്ലാഗേ അവിടെ ഉള്ളൂ, 6 ഫ്ലാഗ്. പക്ഷെ 9 ബോട്ടുകളുണ്ട്. അവർക്ക് ഇഷ്ടാനുസരണം ഈ ഫ്ലാഗ്, ഈ അധികാരികൾ തീരുമാനിക്കും ഏത് ബോട്ടിന് ഏത് ഫ്ലാഗ് വെക്കണം എന്നുള്ളത്. മനസ്സിലായോ? ചിലപ്പോൾ ഒരു ബോട്ടിന് 2 ഫ്ലാഗ് കൊടുക്കാം, പക്ഷെ 3 ചിലപ്പോൾ ഓരോ ഫ്ലാഗ് കൊടുത്താലും 3 ബോട്ടുകാർ മാറി നിൽക്കേണ്ടി വരും ഫ്ലാഗ് ഇല്ലാണ്ട്. അവരെന്ത് ചെയ്യും? പറയാം. ഈ ഫ്ലാഗ് വെക്കുന്നത് എങ്ങനെ വെച്ചാൽ, ഇപ്പൊ ഞാൻ അധികാരിയാണ്, വ്യാപാരി വരുന്നുണ്ട്, അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വ്യാപാരിക്ക് ഞാൻ അങ്ങ് ഫ്ലാഗ് വെക്കുകയാണ്. കറുത്ത ഫ്ലാഗ് വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഞാനുമായിട്ട് ഡീലുറപ്പിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള എത്ര രത്നം എനിക്ക് തന്നാൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാം എന്ന് അധികാരികൾ തീരുമാനിക്കും. ഒരു കാര്യം ചെയ്യ്, 50 എണ്ണം എനിക്ക് തരണം, 50 രത്നം എനിക്ക് തരണം, എന്നാൽ നിങ്ങൾക്ക് ബാത്റൂമിൽ പോവാം, ഇല്ലെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും. ഇതാണ് സംഭവം. മനസ്സിലായ? വ്യാപാരികൾ പാവങ്ങൾ, റിസ്ക് ഫാക്ടറാണ്. കൊള്ളക്കാരേ എപ്പോഴും കൊള്ളയടിക്കാം, അധികാരികൾ അവരെ അധികാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അവരെ ഇതാക്കാം, നിരീക്ഷണത്തിലാണ്. പിന്നെ വീടിൻ്റെ ഏത് ഭാഗവും ഉപയോഗിക്കാൻ ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്താലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ആർക്ക്? ഈ വ്യാപാരികൾക്ക്. കൊള്ളക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല, ബാർഗെയിൻ ചെയ്യേണ്ട. വ്യാപാരികൾ അധികാരികളോട് ബാർഗെയിൻ ചെയ്യണം, എന്നിട്ട് രത്നങ്ങൾ കളക്ട് ചെയ്യണം. ടാസ്കിന്റെ അവസാനം ഏറ്റവും കൂടുതൽ രത്നങ്ങളുള്ള ഒരു ആള് നോമിനേഷൻ ഫ്രീ ആവും. അപ്പോൾ കൊള്ളക്കാർക്ക് കൊള്ളയടിക്കാം, വ്യാപാരികൾക്ക് അവിടുന്ന് സമുദ്രത്തിൽ നിന്ന് ശേഖരിച്ച് കുറച്ച് രത്നങ്ങൾ കയ്യിൽ വെക്കാം. പിന്നെ വീടിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ അധികാരികൾക്ക് രത്നം കൊടുക്കണം, അധികാരികൾക്ക് അങ്ങനെ രത്നങ്ങൾ എടുക്കാം. അങ്ങനെ എല്ലാവർക്കും രത്നങ്ങൾ കിട്ടും ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇതിൽ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. കിട്ടും. പിന്നെ ഡീലുറപ്പിക്കണമെങ്കിൽ ഗാർഡൻ ഏരിയയിൽ വെച്ച് മാത്രമേ ഡീലുറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു സ്ഥലമുണ്ട്, കരം പിരിവ്. അതിന് ഒരു ടൈമിൽ ഒരാൾക്ക് മാത്രമേ ഡീൽ നടക്കത്തുള്ളൂ, ബാക്കിയുള്ളവർ ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ഇനിയാണ് കളി തുടങ്ങുന്നത്. അധികാരി പിന്നെ ഇത് ഇനി ഗാർഡൻ ഏരിയയിൽ നിൽക്കുമ്പം ഡീൽ ഉറപ്പിക്കുകയാണ്. ഗാർഡൻ ഏരിയയിൽ വെച്ച് ഡീൽ ഉറപ്പിച്ച ശേഷം ഒരു പാസ് കൊടുക്കും, ഒരു സീലാണ് കൊടുക്കുന്നത് പാസ്സായിട്ട് ഈ അധികാരികൾ വ്യാപാരികൾക്ക്. എടേ, നിനക്ക് വേണോ? നീ ഒരു 10 എണ്ണമെങ്കിൽ താ. ഓ ശരി, തന്നു. ഡീൽ ഉറപ്പിച്ചിരിക്കുന്നു, പാസ് അടിക്കുന്നു, സീലടിക്കുന്നു, ആ ശരി എന്ന് പറഞ്ഞ് അവർക്ക് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ രത്നങ്ങൾ വീട്ടിനകത്ത് കൊണ്ട് ഒളിപ്പിക്കാം എന്നാണ് പറയുന്നത്. രത്നങ്ങൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിക്കാം വ്യാപാരികൾക്ക്. പാസ് കിട്ടിയാൽ മാത്രം, പാസ് കിട്ടിയാലും പാസ് കിട്ടിയില്ലെങ്കിലും ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്ന കൊള്ളക്കാർക്ക് എല്ലാവർക്കും കൂടി, 5 പേർക്ക് എല്ലാവർക്കും കൂടി തീരുമാനിച്ച് ഒരു കൊളുത്തും ഒരു കയറും കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഏതെങ്കിലും ഒരു ബോട്ടിനെ ആക്രമിക്കാം ഗാർഡൻ ഏരിയയിൽ വെച്ച് മാത്രം. വൺസ് ഈ ബോട്ടിൽ കൊളുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബോട്ട് കൊള്ളക്കാർക്ക് സ്വന്തം, ആ രത്നങ്ങൾ കൊള്ളക്കാർക്ക് സ്വന്തം, അവർക്കത് പങ്കിട്ടെടുക്കാം. അതാണ് ഗെയിം. 5 പേർക്കും കൂടി ഒരു കയറേ ഉള്ളൂ കൊള്ളക്കാർക്ക്. അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് വേണം ഈ 9 പേരിൽ ആരെ പിടിക്കണമെന്ന് നോക്കാൻ. പിന്നെ പാവങ്ങളായ ഈ വ്യാപാരികൾ എത്രയും പെട്ടെന്ന് പാസും മേടിച്ച് നേരെ അകത്തോട്ട് പോയി രത്നങ്ങൾ ഒളിപ്പിച്ച് വെക്കണം, ഇല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. ഗാർഡൻ ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ കൊള്ളക്കാർ എന്തായാലും അവരെ ആക്രമിക്കും, കൊളുത്തിടും. മനസ്സിലായല്ലോ? ഗാർഡൻ ഏരിയയിൽ വെച്ച് മാത്രമേ ഈ കൊള്ളക്കാർക്ക് ആക്രമിക്കാൻ പറ്റൂ. അപ്പൊ എത്രയും പെട്ടെന്ന് വീട്ടിനകത്തേക്ക് പോകണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. പിന്നെ ശക്തിയല്ല ഇതിന് ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലിംഗ്സ് ചെയ്യാം. വ്യക്തിപരമായ മത്സരമാണ്, ഗ്രൂപ്പ് കളിയൊന്നും നടക്കത്തില്ല. പക്ഷെ കൊള്ളക്കാർക്ക് ഇവിടെ കളിക്കാം, ഡീൽ ഉറപ്പിക്കാം. പിന്നെ തന്ത്രപൂർവം ആണ് ഉപയോഗിക്കേണ്ടത്, ആസൂത്രണം ചെയ്യണം. പിന്നെ സംശയം, കുറച്ച് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഫ്ലാഗ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫ്ലാഗ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം ഈ അധികാരികൾ ഇവർക്ക് ഫ്ലാഗ് കൊടുക്കുന്നില്ല, തരില്ല. കാര്യം 9
പേരുണ്ട് വ്യാപാരികൾ, ആറ് ഫ്ലാഗേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും ബാക്കി മൂന്ന് പേര്? അവര് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് പത്ത് 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 രത്നം തരാം പ്ലീസ് പ്ലീസ്. അതിന്റെ ഇടയിൽ കൂടെ അവര് വന്ന് കൊളുത്തിട്ടാ തീർന്ന് ഗാർഡൻ ഏരിയയിൽ വെച്ചാണ് ഈ ഡീലർ ഡീലർ ഒപ്പിക്കുന്ന ഗാർഡൻ ഏരിയയിൽ ആയിരിക്കുമല്ലോ. അവര് വന്ന് കൊളുത്തിട്ടാ അതും പോയി കിട്ടും, ബോട്ടും പോയി രത്നവും പോയി. പാവോടാ വ്യാപാരികളുടെ, ഒമ്പത് വ്യാപാരികൾ ഷിജു അണ്ണനൊക്കെ ഉണ്ട് പാവ. നോക്ക് എത്ര പേരാ നോക്ക്, വിനോഷ്, ഷിജു, അഞ്ജൂസ്, നാദിറ, സെറീന, ഏഞ്ചലിൻ, ശ്രുതി, ശോഭ, ലച്ചു, ഇവോ ഇവരാണ് ആ വ്യാപാരികൾ റിസ്ക് ആയിട്ട് നിൽക്കുന്നത്. കടൽ കൊള്ളക്കാർ പറയേണ്ട ആവശ്യമില്ല, എല്ലാ തന്ത്രശാലികളും ശക്തിയുള്ള ആൾക്കാരും ഒക്കെ ഒറ്റ കൊളുത്തിനെല്ലാം വീഴും. അവരൊരു ഗ്രൂപ്പ് കളി കളിക്കേണ്ടി വരും. ആര്? കടൽ കൊള്ളക്കാർ. ഫുൾ പ്ലാനിങ് പ്ലോട്ടിങ് നടക്കുകയാണ് ലൈവില്. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും, നമുക്ക് നോക്കാം. ഇത്രയും വലിയ ടാസ്ക്കാണ്. ഇതിനകത്തുള്ള തന്ത്ര കുതന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, എങ്ങനെ അവർക്ക് പിടിച്ചെടുക്കാം. ഡീലിങ്സ് തന്നെയാണ്, നേരിട്ട് പോയിട്ടടേ. ഇവർ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉണ്ടാക്കണം. അവർ നമ്മുടെ ശ്രുതിയും ശ്രുതിയൊക്കെ പോയിന്റ് ഉണ്ടാക്കിയില്ലേ കഴിഞ്ഞ ടാസ്കിൽ? വളരെ ആലോചിച്ച് കുറച്ച് പോയിന്റ്സ് മാത്രം അവിടെ കൊടുത്തിട്ട് 400 പോയിന്റ് ശ്രുതി ഉണ്ടാക്കി. അതേപോലെ സംഭവങ്ങൾ ചെയ്യണം, ഡീൽ ഉറപ്പിച്ച്. എന്നാൽ കൊളുത്തു വീഴാതെ നോക്കണം കൊള്ളക്കാരുടെ. അങ്ങനെയാണ് ഈ കളി കളിക്കേണ്ടത്. എന്താവോന്ന് ഒരു പിടിയുമില്ല. അപ്പൊ ഞാൻ അപ്ഡേറ്റ് നോക്കട്ടെ. അവിടെ കൂട്ടമായി ആലോചിക്കുകയാണ്. കടൽ കൊള്ളക്കാരെല്ലാവരും കൂടെ ചേർന്ന് നിന്നാണ്. അഖിൽ മാരാര്, ജുനൈസ്, വിഷ്ണു, അനിയൻ, മിഥുൻ, എല്ലാവരും, സാഗർ, എല്ലാവരും കൂടെ നിന്ന് ആലോചിക്കുകയാണ്. പാവം കടൽ വ്യാപാരികൾ, അവർ ബോട്ടും വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിക്കുകയാണ്. നമുക്ക് നോക്കാം പുതിയ അപ്ഡേറ്റുമായിട്ട് വരുന്നവരേക്കും. ബൈ.